ഹെൽപ്ഡെസ്കിലേക്ക് സ്വാഗതം. സിവിൽ സർവീസ് ജോലി പോലെ ഭരണനിർവഹണത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാനാകുന്ന ഒന്നാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഈ സർവീസിലേക്കുള്ള ആദ്യ ബാച്ചിനെ തിരഞ്ഞെടുക്കാനുള്ള പരീക്ഷ ഫെബ്രുവരി 22-ന് നടക്കുകയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് നടത്തേണ്ട തയ്യാറെടുപ്പുകളെക്കുറിച്ചാണ് ഈ ആഴ്ച ഹെൽപ്ഡെസ്ക് ചർച്ച ചെയ്യുന്നത്. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് കരിയർ വിദഗ്ധനായ ജലീഷ് പീറ്ററാണ്. സംശയ നിവാരണങ്ങൾക്ക് പ്രേക്ഷകർക്ക് തത്സമയം ഹെൽപ്ഡെസ്കിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0478 66 10 152. സർ, സ്വാഗതം ഹെൽപ്ഡെസ്കിലേക്ക്. സർ, ഇനിയൊരു 3 ദിവസം കൂടി മാത്രമേ ഉള്ളൂ KS പരീക്ഷയ്ക്ക്. അപ്പോൾ ഈ ഒരു പരീക്ഷ ഇനിയിപ്പോൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ഒരു പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്തൊക്കെ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തേണ്ടത്? ഇനി ഉള്ള സമയമെന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങളാണ്. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളാണ്. ഈ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പല കുട്ടികളെ സംബന്ധിച്ചോളം, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒരു ടെൻഷൻ അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു നല്ല സ്ഥിരോത്സാഹം, ഇതുവരെ നല്ല സ്ഥിരോത്സാഹത്തോടെ നന്നായി പഠിച്ച കുട്ടികൾക്ക് പോലും പലപ്പോഴും സംഭവിക്കുന്നത് ടെൻഷൻ മൂലമുണ്ടാകുന്ന ഇഷ്യൂസാണ്. അപ്പോൾ ആ ടെൻഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പഠിച്ച പാഠഭാഗങ്ങൾ, ഓരോരുത്തരും സിലബസ് അനുസരിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും. ഈ പഠിച്ച പാഠഭാഗങ്ങൾ മനസ്സിരുത്തി ഒന്നുകൂടി വായിക്കുക. യാതൊരുവിധ ടെൻഷനുകളും ഇല്ലാതെ, അതുപോലെ തന്നെ സംശയങ്ങൾ, അതുപോലെ തന്നെ കൂടുതൽ ഇതിനോടുള്ള ആ ചോദ്യം വരുമോ, ഈ ചോദ്യം വരുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻസ് അവോയ്ഡ് ചെയ്തുള്ള പൂർണ്ണമായിട്ടും ടെൻഷൻ ഫ്രീ ആയിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കരണീയമായിട്ടുള്ളത്. സാർ, നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വൈക്കത്ത് നിന്നും ഹരിയാണ്. ഹരി, സംശയം ചോദിച്ചോളൂ. ആ സാർ, എനിക്കറിയേണ്ടത് ഇപ്പൊ നമ്മൾ KS നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നേരത്തില്ലേ? ഹലോ, കറണ്ട് അഫയേഴ്സിന് നമ്മൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മൾ GS പേപ്പർ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് പൊളിറ്റി തന്നെ NCERT ടെസ്റ്റ് ബുക്ക് ഉള്ളതുകൊണ്ട് അല്ല, നമ്മൾ കറണ്ട് അഫയേഴ്സിന് പൊളിറ്റി പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്? സ്റ്റഡി പ്ലാൻ വരേണ്ടത്? ഇപ്പൊ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ജനറൽ നോളജ്, ഇതെല്ലാം ഈ സാധാരണ ജനറൽ നോളജിന്റെ ഭാഗത്തിൽ തന്നെ വരുന്ന ഒന്നാണ് കറണ്ട് അഫയേഴ്സ്. ഈ കറണ്ട് അഫയേഴ്സ് കൂടുതലും പത്രവായനയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ദിവസവും പത്രം വായിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് ഈ കാര്യത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇനിയുള്ള സമയമെന്ന് പറയുന്നത്, ചിലർ ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചവരായിരിക്കും, ചിലർ ഗൈഡ് പഠിച്ചവരായിരിക്കും, ചിലർ നന്നായിട്ട് ഏതെങ്കിലും കോച്ചിങ് സെൻ്ററുകളിൽ പോയി പഠിച്ച ആൾക്കാരായിരിക്കും, പലരും പല രീതിയിൽ പഠിച്ചവരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത്, ഇനിയുള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, പഠിച്ചതിനെ എല്ലാം കൂടി ഒന്നുകൂടി മനനം ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് അതിനെ റെഡിയാക്കിയെടുത്ത് അതിനെ ഓർത്തിരിക്കാനുള്ള ഓരോ ചോദ്യങ്ങൾക്ക് ആകെ 90 മിനിറ്റ് സമയമാണ് ഓരോ പേപ്പറിന് ലഭിക്കുന്നത്, 2 പേപ്പറുകൾക്ക് ലഭിക്കുന്നത്. ഈ പേപ്പറുകൾക്ക് 90 മിനിറ്റ് സമയത്തിനുള്ളിൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൃത്യമായിട്ട് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവ് മാർക്ക് ഉള്ളതും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള എഴുതുന്നതിന് വേണ്ടി കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും നമ്മൾ കൃത്യമായി ഓർത്തിരിക്കുന്നതിന് പലവിധ ടെക്നിക്കുകളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് അസോസിയേഷൻ ടെക്നിക്ക്, ഓരോന്നിനോട് അസോസിയേറ്റ് ചെയ്ത് പഠിക്കുക, നമുക്കിഷ്ടമുള്ള കാര്യത്തിനോട് അസോസിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ചോദ്യം, ഇപ്പോൾ ഇന്ത്യൻ ഈ പാർലമെൻറ്റ് സിസ്റ്റം, അത് ഏതൊക്കെ അടങ്ങിയതാണ്? അതിനകത്ത് രാജ്യസഭ, ലോക്സഭ, രാഷ്ട്രപതി, 3 ഘടകങ്ങൾ ചേർന്നതാണ് ഈ പറയുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും എല്ലാവരും രാജ്യസഭ, ലോക്സഭ എന്നോർക്കും, രാഷ്ട്രപതിയെ പലപ്പോഴും പലരും മറന്നുപോകും. പക്ഷേ ഈ 3 എണ്ണം കൂടി ചേരുന്നത്, അപ്പോൾ അതിനെ നമുക്ക് ഏതിനോടെങ്കിലും അസോസിയേറ്റ് ചെയ്ത് അതിനോട് ബന്ധപ്പെടുത്തി പഠിച്ച് ഓരോ കാര്യങ്ങൾക്കും ഓരോന്നിൻ്റെ ചോദ്യത്തിന് ഉത്തരത്തിനെ നമുക്കിഷ്ടമുള്ളതിനോട് പെട്ടെന്ന് ഓർത്തിരിക്കത്തക്ക രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴും അതുപോലെ തന്നെ ഈ പറയുന്ന ജനറൽ നോളജ് ലെവലിലും എല്ലാം അത്യാവശ്യമാണ്. കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാണ്, അതുപോലെ തന്നെ ഈ തൊഴിൽ വീഥി പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ലഭ്യമാണ്, മലയാള മനോരമയുടെ ഇയർ ബുക്ക് പോലുള്ള നിരവധി ഇയർ ബുക്കുകളുണ്ട്, അതുപോലെയുള്ള ഇയർ ബുക്കുകൾ ലഭ്യമാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ വെബ്സൈറ്റുകളിലൂടെ നമുക്ക് ധാരാളം വെബ്സൈറ്റുകൾ കറണ്ട് അഫയേഴ്സിൻ്റെ നൽകുന്ന ഉത്തരങ്ങളും ചോദ്യങ്ങളും നൽകുന്ന ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ നൽകുന്ന ഉത്തരങ്ങളും കൂടി നൽകുന്ന വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റുകളിലൂടെയും ഒക്കെ നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് സംബന്ധിയായിട്ടുള്ള വിവരങ്ങൾ എടുക്കാവുന്നതാണ്. സർ, ഈ ഇതൊക്കെ പറയുന്ന ഒരു സമയത്ത് തന്നെയും ഈ ഒരു പരീക്ഷ ജയിച്ചെടുക്കാൻ ഒരു ഉദ്യോഗാർത്ഥിക്ക് ആവശ്യം വേണ്ടുന്ന ഒരു യോഗ്യത എന്താണ്? ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു കോമൺ സെൻസ് ഒരു പ്രധാന ഘടകമാണെന്ന്, അത്തരത്തിൽ ആവശ്യം നമുക്ക് എന്താണ് വേണ്ടത്? ഏറ്റവും വലിയ ഘടകം തന്നെയാണ് ഇപ്പം ശ്രീലക്ഷ്മി പറഞ്ഞത്, കോമൺ സെൻസ് ആണ്, സാമാന്യബോധം. സാമാന്യബോധമാണ് ഈ പരീക്ഷകളുടെ ശരിക്കും എന്ന് പറയുന്നത്. ഈ പ്രിലിമിനറി പരീക്ഷ 2 പേപ്പറുകളാണ്. ഈ 2 പേപ്പറുകളിലും ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണിത്. ഈ ഒരു ടെസ്റ്റിൻ്റെ മാർക്ക് യാതൊരു വിധത്തിലും ഇതിനെ ഈ ഒരു റാങ്കിങ്ങിന് പരിഗണിക്കുന്നതുമല്ല. ഇത്രയും 4 ലക്ഷത്തി ചിലവാനും പേര് പരീക്ഷ എഴുതുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അതിലൊരു 3.5 ലക്ഷത്തോളം ആൾക്കാർ പരീക്ഷ എഴുതുമെന്ന് കണക്കാക്കുക. പക്ഷേ 40 ആകെ 3 വിഭാഗങ്ങളിലും കൂടെ 120 വേക്കൻസികളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. നമുക്ക് 37ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ വകുപ്പുകളിലേക്കാണ് ഈ നിയമനങ്ങൾ വരുന്നത്. അതിൽ ജനറൽ കാറ്റഗറിയിൽ 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള ആൾക്കാർ ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് 40 വേക്കൻസികളാണുള്ളത്. അതിൽ 20 എണ്ണമാണ് ജനറൽ വേക്കൻസി ഉള്ളത്. അപ്പം ഇതിലേക്ക് വരുമ്പോൾ ഒരു കോമൺ സെൻസ്, പരീക്ഷ എഴുതുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കോമൺ സെൻസാണ്. സാമാന്യബോധം അപ്ലൈ ചെയ്ത്, കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് നമ്മൾ പഠിക്കുക. ഇതോടൊപ്പം മറ്റ് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന് ഹാർഡ് വർക്കിംഗ്, അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തതെന്ന് 3ാമത്തേതെന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ്. അപ്പം ആത്മവിശ്വാസം പരീക്ഷ ഹാളിലും പരീക്ഷ എഴുതുമ്പോഴും പരീക്ഷ എഴുതി കഴിഞ്ഞും നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ചില കുട്ടികളുണ്ട് 1ാമത്തെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട്, ആദ്യത്തെ പരീക്ഷ ഉച്ചയ്ക്ക് മുമ്പുള്ള പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിരാശരാകുന്ന കുട്ടികളുണ്ട്. പഠിച്ചതൊന്നും വന്നില്ല, വളരെ വിഷമമായിരുന്നു. ചില കുട്ടികൾ ആരോടും പറയാതെ 2ാമത്തെ പരീക്ഷ അപ്പിയർ ചെയ്യാതെ പോകും. ഇത്തവണ ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. കാരണം പിന്നീട് നിങ്ങൾക്ക് PSCയുടെ പരീക്ഷ ഒരിക്കലും എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം നിങ്ങളുടെ പ്രൊഫൈൽ തന്നെ PSC ഡിലീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, 1ാമത്തെ പരീക്ഷ എഴുതുന്നതോടൊപ്പം തന്നെ അത് വിഷമമാണെങ്കിൽ പോലും 2ാമത്തെ പരീക്ഷ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. അതിനൊരു കാരണവശാലും ഉപേക്ഷ വിചാരിക്കരുത്. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഹാർഡ് വർക്കിങ്ങിന്റെ ഒരു തലം കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഈ പരീക്ഷ ഇങ്ങനെ അടുത്ത ഒരു സമയത്ത് ഈ പരീക്ഷയുടെ തലേന്നത്തെ ഒരു ഒരുക്കങ്ങളൊക്കെ ഏത് രീതിയിലാണ്? ഇത് നമുക്ക് ശരിക്കും എന്ന് പറയുന്നത് ശ്രീലക്ഷ്മി ആദ്യം പറഞ്ഞതുപോലെ 3 ദിവസങ്ങളാണുള്ളത്. അപ്പം ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളാണ്. അപ്പം ഇതിനകത്ത് 2 പേപ്പറുകളാണുള്ളത്. ഈ 2 പേപ്പറുകളെ കൃത്യമായിട്ട് തരംതിരിക്കുക. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയങ്ങൾ കാണും ഇതിനകത്ത്. ചിലർക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിരിക്കും ചിലപ്പോൾ ഇഷ്ടം, ചിലർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഹിസ്റ്ററി പഠിക്കാനായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ ഹാർഡ് വർക്ക് ചെയ്ത ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ കൂടുതൽ പഠിച്ച വിഷയങ്ങൾ കുറച്ചധികം ഒന്ന് മാറ്റിവെച്ച് ഇനിയും പഠിക്കാത്ത വിഷയങ്ങൾ ഒന്ന് ഓടിച്ചു പോവുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സമയം ക്രമീകരിക്കുക. ഉദാഹരണത്തിന് 6 മണിക്കൂർ സമയം നിങ്ങൾ ഉറങ്ങുക എടുക്കുക. മറ്റു സമയം മുഴുവൻ സമയം പഠിക്കണമെന്നല്ല പറയുന്നത്, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടത്തക്ക രീതിയിൽ, സാധാരണ ഞാൻ ഇത് ട്രെയിനിങ് കൊടുത്ത ഒരു കുട്ടി പഠിച്ച്, ആ കുട്ടി LD ക്ലർക്ക് പരീക്ഷ പാസ്സായി. അപ്പോൾ ആ കുട്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയാം കഴിഞ്ഞ LD ക്ലർക്ക് പരീക്ഷയ്ക്കായിരുന്നു. അപ്പം ആ കുട്ടി പിന്നീടും PSC പരീക്ഷകൾ പലത് ജയിച്ചു. അപ്പോൾ അദ്ദേഹം ആ ഉദ്യോഗാർത്ഥി ചെയ്തിരുന്നതെന്ന് പറയുന്നത് വിക്രമാദിത്യൻ എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു ഭാഗം, ഒരു പ്രധാനപ്പെട്ട മോട്ടിവേഷൻ കിട്ടുന്ന ഒരു ഭാഗമുണ്ട്. ദുൽഖർ സൽമാൻ്റെയൊക്കെ ഒരു 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 വിജയം, ഒരു IPSലേക്ക് എത്തുന്ന ഒരു വിജയമുണ്ട്. ആ ഒരു ഭാഗം കൃത്യമായി കാണുകയും പിന്നീട് ഉടനെ തന്നെ മോട്ടിവേഷനിലേക്ക് വന്ന് അത് പിന്നീട് അടുത്ത പഠനത്തിൻ്റേക്ക്, ആ ഒരു അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഒന്നുകിൽ ചിലർക്ക് താല്പര്യം ഈ ചിരിക്കിപ്പിക്കുന്ന സിനിമകൾ കാണുന്നതായിരിക്കും, വേറെ ചിലർക്ക് എന്തെങ്കിലും നോവൽ വായിക്കുന്നതായിരിക്കും, ചിലർക്ക് കഥ വായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അത് ചെയ്യുക. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ തിരിച്ച് നമുക്ക് പഠനത്തിലേക്ക് വരിക. 6 മണിക്കൂർ സമയം ഉറങ്ങുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണ രീതി കൃത്യമായിരിക്കണം. നിങ്ങൾക്ക് ഒരു ഫുഡ് പോയിസൺ ഒന്നും ഉണ്ടാവരുത്. രീതിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു വാട്സപ്പ് കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നോക്കാം. നമസ്കാരം, എൻ്റെ പേര് അനുപമ. ഞാൻ ആര്യയിൽ നിന്നാണ് വിളിക്കുന്നത്. ഐ ആം കറൻ്റ്ലി ഡൂയിങ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഞാനൊരു സിവിൽ സർവീസ് ആസ്പിറൻ്റും കൂടിയാണ്. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ KS പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ ബുക്സ് പ്രധാനമായും റെഫർ ചെയ്യണം? ഇതിൽ വായനയുടെ പ്രാധാന്യം എത്രമാത്രമുണ്ട്? KS പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ പറയുന്ന പുസ്തകങ്ങളുടെ വായന തന്നെയാണ്. അത് ഇന്ന പുസ്തകമെന്നില്ല, ചിലർ നോവൽ വായിക്കുന്നവരായിരിക്കും. അപ്പം അവർക്ക് അതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ആനുകാലികങ്ങൾ നന്നായിട്ട് വായിക്കുക. ദിവസവും ഒരു ഇംഗ്ലീഷ് പത്രവും ഒരു മലയാളം പത്രവും റെഗുലറായിട്ട് ഏറ്റവും ചുരുങ്ങിയത് വായിക്കാൻ ശ്രമിക്കുക. ചുരുങ്ങിയതൊരു 5 പത്രമെങ്കിലും വായിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇംഗ്ലീഷ് പത്രവും ഒരു മലയാളം പത്രവും വായിക്കുക. ഇപ്പോൾ മലയാള മനോരമയെ സംബന്ധിച്ചാണ്, മലയാള മനോരമയ്ക്ക് തൊഴിൽ പേജുകളുണ്ട്, വിദ്യാഭ്യാസ പേജുണ്ട്. അപ്പം അങ്ങനെയുള്ള പേജുകളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പൊളിറ്റിക്കലായിട്ടുള്ള അറിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭരണ നിർവഹണവുമായിട്ടുള്ള ബന്ധപ്പെട്ട അറിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ആരും വായിക്കില്ലാത്ത ഒരു പേജുണ്ട്, അത് എഡിറ്റോറിയൽ പേജാണ്. ആ എഡിറ്റോറിയൽ പേജ് ഇങ്ങനെ KAS-നും അതുപോലെ തന്നെ സിവിൽ സർവീസ്, ഇന്ത്യൻ സിവിൽ സർവീസിലേക്കുമൊക്കെ ശ്രദ്ധിക്കുന്ന കുട്ടികൾ നിശ്ചയമായിട്ടും വായിക്കേണ്ടതാണ് പത്രങ്ങളുടെ എഡിറ്റോറിയൽ പേജ്. ആ എഡിറ്റോറിയൽ പേജിൻ്റെ വായന വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇയർ ബുക്കുകൾ വായിക്കുക. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ ധാരാളമുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വിവരം ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് വിവരങ്ങൾ ലഭിക്കുന്നതാണ് ആനുകാലിക മാസികകൾ, അതുപോലെ തന്നെ വീക്കിലികൾ. അപ്പം തൊഴിൽ പ്രസിദ്ധീകരണങ്ങളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തൊഴിൽ വീഥി പോലുള്ള പ്രസിദ്ധീകരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കും. ഇതുപോലെ നിങ്ങൾക്ക് അതുപോലെ നമ്മുടെ നാട്ടിലെ ലൈബ്രറികൾ, ഈ നാട്ടിലെ പബ്ലിക് ലൈബ്രറികളിൽ നമുക്ക് വായന സംസ്കാരം വളരുന്നതിന് വേണ്ടിയാണ്, അത് അവിടെ നിന്നും ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കോളേജുകളിലെ ലൈബ്രറികൾ. ഇതുപോലെ ധാരാളം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ വായന നമുക്ക് ലഭിക്കേണ്ടത് ഒരു ജോലി ലഭിക്കണം എന്നുള്ളതും കൂടി, ആ ഒരു സൈഡും കൂടി നോക്കിക്കൊണ്ട് ഒരു ജനറൽ നോളജ് തലത്തിലേക്ക് എത്തുക. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു, പ്രത്യേകിച്ച് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലുള്ള ഒരു പുസ്തകങ്ങൾക്ക് കൂടുതൽ ഒരു മുൻഗണന? ഇപ്പോഴത്തെ KAS സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും ആദ്യം ഇപ്പം ചെയ്യേണ്ടത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള വായനകൾ, ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ചോദ്യങ്ങളല്ല ഇവിടെ വരുന്നത്. ഇവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കൊരു സംശയമുണ്ട്, പലരും ഒരു സംശയമുണ്ട്. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉത്തരം അതേ രീതിയിൽ തന്നെ പഠിച്ചു പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എസ് എ വായിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈ വിവരങ്ങൾ, നിങ്ങളുടെ ഒബ്ജക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരും. ആ ചോദ്യങ്ങൾക്ക് അതിൽ തന്നെ ഉത്തരമുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡുകൾ ഇപ്പോൾ ധാരാളമുണ്ട്. പക്ഷേ ഗൈഡുകളൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പരീക്ഷയുടെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ഈ സിലബസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഇറങ്ങിയ ചില ഗൈഡുകളും നമ്മുടെ ഈ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. സിലബസ് അനുസരിച്ച് വേണം പഠിക്കുവാൻ. അതുപോലെ ഈ കുട്ടി എപ്പോഴും ഇപ്പോൾ വാട്സപ്പ് കോളിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത്. സിവിൽ സർവീസിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 3 ആണ്. അതുപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് മെയ് 31 ആണ്. അതുകൊണ്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റിയ സമയമാണ്. KAS എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങൾക്ക് യോഗ്യതയ്ക്കനുസരിച്ച്, നിങ്ങളുടെ രീതി അനുസരിച്ച് യോഗ്യത ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.upsconline.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സർ, നമുക്കൊരു വാട്സപ്പ് കോൾ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, നോക്കാം. എൻ്റെ പേര് ഡാനിയൽ ജോയ്. ഞാൻ തിരുമല കോളേജിൽ മൾട്ടിമീഡിയ വിദ്യാർത്ഥിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ എനിക്ക് താല്പര്യമുണ്ട്. അതിനാൽ എന്ത് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം? നല്ലൊരു ചോദ്യമാണ്. പുതിയ തലമുറ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ KAS നിലവിൽ വരുന്നതും അതുപോലെ തന്നെ പരീക്ഷ 22-ാം തീയതി നടക്കുന്നതും. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദിച്ച ചോദ്യമനുസരിച്ച് മൾട്ടിമീഡിയ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. മൾട്ടിമീഡിയ പഠിക്കുന്ന ഏത് വിഷയത്തിൽ ബിരുദമെടുത്താലും ആ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. 21 വയസ്സ് പൂർത്തിയായ ഈ ബിരുദധാരികളായ അംഗീകൃത ബിരുദം, അതായത് UGC അംഗീകൃത സർവകലാശാലകളിൽ നിന്ന് നേടിയ ബിരുദം നേടിയവർക്ക് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിന് പ്ലസ് ടു തലത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇപ്പോൾ തന്നെ അവർ പരിശീലിക്കുവാൻ തുടങ്ങുക. സാർ, അത്തരത്തിലുള്ള ഒരു പരിശീലനം എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അവരിപ്പോഴേ ഒരു ഫോളോ ചെയ്യേണ്ട ഒരു പാത്ത് അതെങ്ങനെ? അവർക്ക് ഇത് രണ്ടിലും കൂടി ശ്രമിക്കാം. ഒന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കും രണ്ടാമത്തേത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക്. രണ്ടും ഒരുപോലെ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളൊരു ഏഴാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു 6-7 ക്ലാസ്സുകളിൽ തന്നെ ഇതിനുള്ള പഠനത്തിൻ്റെ ക്രമീകരണം ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അതുവരെ നമുക്ക് ചിലർക്ക് ഡാൻസ് ഉണ്ടാകും, പാട്ട് പഠിക്കുന്നവരുണ്ടാകും, ചിലർ ഈ ചിത്രരചനയ്ക്ക് പോകുന്നവരുണ്ടാകും. അതൊക്കെ അവിടെ വരെ നിർത്തിയതിന് ശേഷം അവരെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകാം. അതല്ല, അതിനോടൊപ്പം തന്നെ ഒരു 6-7 ക്ലാസ്സുകളിൽ നമുക്ക് ഈ ഒരു തലത്തിലേക്കും കൂടി കിടക്കാവുന്നതാണ്. അതിന് ചെയ്യേണ്ടത് തന്നെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വീട്ടിൽ പല വീടുകളിലും ഇപ്പോൾ പത്രം വരുത്തുന്നത് നിർത്തുന്നുണ്ട്. അപ്പം പത്രം വരുത്തുക എന്നുള്ളതും ഒരു ഇംഗ്ലീഷ് പത്രവും ഒരു മലയാളം പത്രവും വരുത്തുക. അതുപോലെ തന്നെ അത് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക. കുട്ടികൾ പത്രം വായിക്കുന്നതിലും പ്രത്യേകിച്ച് പുസ്തകങ്ങൾ വായിക്കുന്നതിലും ഇപ്പോഴത്തെ കുട്ടികൾ താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ കുറവ് പരിഹരിക്കുക, കുട്ടികളിൽ വായനാശീലം വളർത്തുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ ജനറൽ നോളജ് സംബന്ധിയായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടി GK ക്ലബ്ബ് പോലുള്ള സ്കൂളുകളിൽ GK ക്ലബ്ബ് ഉണ്ടാകും. അതുപോലെ തന്നെ ക്വിസ് ക്ലബ്ബുകൾ കാണും, ക്വിസ് പ്രോഗ്രാമുകൾ കാണും. അപ്പോൾ അതിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കുക. അങ്ങനെ അവരിൽ ഒരു ജനറൽ നോളജ്, ഇങ്ങനെയുള്ള ഒരു മത്സര പരീക്ഷയുടെ ഒരു തലത്തിലേക്കുള്ള ഒരു പരിശീലനം സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും നമുക്ക് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വിസ് ക്ലബ്ബുകളിലൂടെയും GK ക്ലബ്ബുകളിലൂടെയും ഒക്കെ ആണ് ഇതിന് സാധിക്കുന്നത്. അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ഈ ക്ലബ്ബുകളിലൂടെയുള്ള പരിശീലനങ്ങളിൽ എല്ലാ കുട്ടികളും പങ്കുചേരുക. അങ്ങനെ സ്കൂളുകളിലൂടെയും വീട്ടിലെ മാതാപിതാക്കൾ ഒരു പ്രധാന ഘടകമാണ്. മാതാപിതാക്കൾ കുട്ടികളെ പത്രം വായിക്കാൻ പഠിപ്പിക്കണം. കാരണം ആനുകാലികങ്ങൾ വായിക്കാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കാൻ പഠിപ്പിക്കണം. നോവല്, കഥ, ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കാൻ പഠിപ്പിക്കുക. വായനാശീലം വളർത്തുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ഈ ഒരു തലത്തിലേക്ക് വരും. ഈ ഒരു തലത്തിലേക്ക് വരുന്നതിന് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ GK ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ പത്രം വായിച്ചാൽ അതൊരു ചെറിയൊരു ബുക്കും കൂടി കയ്യിൽ എടുത്തുകൊണ്ട് വേണം കുട്ടികൾ ഇരിക്കുവാൻ. അങ്ങനെ കുട്ടികൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ എഴുതി അതിനൊരു ചോദ്യം തന്നെ കുട്ടി തന്നെ സ്വയം ഉണ്ടാക്കുന്നു. അതിൻ്റെ ഉത്തരവും അത് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ എഴുതി വയ്ക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ എഴുതി നമ്മളതൊന്ന് വായിച്ച് പഠിച്ച് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ അത് എന്നാളത്തേക്കും തങ്ങി നിൽക്കും. അങ്ങനെ വേണം നമുക്കൊരു തുടക്കം ഉണ്ടാക്കാൻ, അല്ലേ? ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകളെ നേരിടുന്നതിനായിട്ട്. നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഹെൽപ്ഡെസ്കിൽ ഒരു ഇടവേള. KS പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്നത് സംബന്ധിച്ചാണ് ഹെൽപ്ഡെസ്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കരിയർ വിദഗ്ധൻ ജലീഷ് പീറ്റർ ആണ്. സാർ, നമുക്കൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. രജനിയാണ് കൊല്ലത്ത് നിന്നും. രജനി, സംശയം ചോദിക്കൂ. ഹലോ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ രജനി. മോൻ 10th പഠിക്കുന്ന മോനെ ഈ എക്സാം എഴുതുന്നത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലായില്ല. അതൊന്ന് KS പരീക്ഷയെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. 10th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് KS പരീക്ഷ എഴുതുന്നതിന് ഇപ്പോൾ തന്നെ തുടങ്ങാവുന്ന അതിൻ്റെ പരിശീലനം തുടങ്ങാവുന്നതാണ്. അങ്ങനെ പരിശീലനം തുടങ്ങി ഡിഗ്രിയാണ് ഇതിൻ്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. അപ്പോൾ പ്ലസ് 2 കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദവും കഴിഞ്ഞാൽ, അപ്പം ബിരുദ പരീക്ഷ അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാം. അപ്പം ബിരുദം ഇത്ര സമയത്തിനുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുണ്ട്. അപ്പം ബിരുദവും കഴിഞ്ഞാൽ മോന് പരീക്ഷ എഴുതാവുന്നതാണ്, ഈ KS പരീക്ഷ. അപ്പം അതൊരു ഇപ്പോൾ 10th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കഴിഞ്ഞുള്ള അതാണ്. അതിനിപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ദിവസവും പത്രം വായിക്കുക. അതുപോലെ തന്നെ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ജനറൽ നോളജ് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ അവഗാഹം ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഏഴയാള് 5th അന്നേരം 6 അങ്ങനെ കാണിക്കുന്നത് കണ്ട് ഇല്ല. നമ്മൾ KS പരീക്ഷ തയ്യാറെടുപ്പുകളെ പറ്റിയാണ് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഡിഗ്രി കഴിഞ്ഞാൽ മാത്രമേ അതിൽ പറ്റുള്ളൂ. BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, BSc സോളജി, BSc മാത്തമാറ്റിക്സ് അങ്ങനെയൊക്കെയുള്ള ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള പരീക്ഷയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. വളരെ നന്ദി രജനി വിളിച്ചതിന്. സർ നമുക്കൊരു വാട്സപ്പ് കോൾ ഉണ്ട്, അതുകൂടി നോക്കാം. എൻ്റെ പേര് അഖിൽ സെബാസ്റ്റ്യൻ എന്നാണ്. ഞാൻ എറണാകുളത്തെ അക്യുനാസ് കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിലെ അധ്യാപകനാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഇനി 3 ദിവസം കൂടിയേ പരീക്ഷയ്ക്കുള്ളൂ. എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാനസികമായി പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും നല്ല ഒരു ചോദ്യമാണ്. കാരണം 3 ദിവസമേ ഉള്ളൂ. മാനസികമായ പ്രിപ്പറേഷൻ തന്നെയാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു തയ്യാറെടുപ്പ്. നമ്മൾ മാനസികമായി തയ്യാറെടുക്കണം. അത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത്, ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടെൻഷൻ ഒഴിവാക്കുക. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ആധി ഒന്നും വേണ്ട. നമുക്ക് കിട്ടുമോ, പരീക്ഷ വിഷമമായിരിക്കുമോ? അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് പേപ്പർ 2, രാവിലെ പേപ്പർ 1. രാവിലെ നമ്മൾ 10 മുതൽ 12 വരെയാണ് ഒന്നാമത്തെ പരീക്ഷയുടെ സമയമെന്ന് പറയുന്നത്. പക്ഷേ പരീക്ഷയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 90 മിനിറ്റാണ്. കൂടുതൽ മറ്റ് കാര്യങ്ങൾക്കും ഒക്കെയുള്ള ഒരു വാമിംഗ് പീരീഡും കൂടി ചേർത്താണ്, വാമിംഗ് സമയവും കൂടി ചേർത്താണ് ഈ ഒരു 2 മണിക്കൂർ സമയം അവിടെ 10 മുതൽ 12 വരെ. പരീക്ഷാ പേപ്പർ കിട്ടുന്നത് മുതൽ ഏറ്റവും അവസാനം വരെയുള്ള ആ സമയമാണ്, പരീക്ഷ തീരുന്നത് വരെയുള്ള സമയമാണ് 90 മിനിറ്റ് സമയം. ഈ സമയത്താണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം, ഒന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. ഒന്നാമത്തെ പേപ്പറിൽ പൂർണ്ണമായിട്ടും ജനറൽ നോളജ് സംബന്ധിയായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുക, പരീക്ഷ വിഷമമാണോ എളുപ്പമാണോ എന്ന് ചിന്തിച്ച് ആകുലപ്പെടേണ്ട ഒരു സമയമല്ല ഇത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ഹൃദിസ്ഥമാക്കുക, ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കേണ്ട സമയമാണ്. അതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്ക് ഞാൻ ആദ്യം പറഞ്ഞു, അസോസിയേഷൻ ടെക്നിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തോട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചില കാര്യങ്ങൾ വിഷമമുണ്ട്, ആ വിഷമമുള്ള കാര്യങ്ങൾ ബന്ധിപ്പിച്ച് പഠിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. രണ്ടാമത്തേതെന്ന് പറയുന്നത് 5W&H ഫോർമുലയാണ്. അതായത് 5Ws ആണ്: വാട്ട്, വെൻ, വെയർ, വൈ, ഹൂ. പിന്നെ H for how. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 5W&H 6 ചോദ്യങ്ങളാണ് ഒരേ വിഷയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ 6 ചോദ്യങ്ങൾ: ഹൂ ആരാണ്, വാട്ട് എന്താണ്, അപ്പോൾ അങ്ങനെയുള്ള എവിടെയാണ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ബോംബെയെ സംബന്ധിച്ചിടത്തോളം ഉത്തരം വരുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ചാൾസ് രാജകുമാരന് ശ്രീധനമായി കിട്ടിയ ഇന്ത്യയുടെ പ്രദേശം ഏതാണ്? ഉത്തരം ബോംബെ എന്നാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബോംബെ ഉത്തരമായിട്ട് വരുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. സമാനമായ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഉത്തരങ്ങൾ സെയിം ആയിട്ടുള്ളത് പലതരം ചോദ്യങ്ങളിലൂടെ ചോദ്യങ്ങളുണ്ടായിരിക്കും, പക്ഷേ ഒരു ഉത്തരമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ സ്ഥിരോത്സാഹത്തിലൂടെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നറിയാം. സമയക്കുറവുകൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. നമ്മൾ ഈ പരീക്ഷയ്ക്ക് മുൻപ് തയ്യാറെടുക്കുന്നതിനൊപ്പം തന്നെ പരീക്ഷാ ദിവസത്തെ ഒരു വസ്ത്രധാരണം സംബന്ധിച്ചൊക്കെ ഈ കുട്ടികൾക്ക് വളരെയധികം ആശങ്കയുണ്ടാവും. അത് സംബന്ധിച്ചൊന്ന് പരീക്ഷാ ദിവസത്തെ ഒരു വസ്ത്രധാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ വളരെ ലളിതമായിട്ടുള്ള നോർമൽ വസ്ത്രമാണ് ധരിക്കേണ്ടത്. കൂടുതൽ ബട്ടൺസ് ഉള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാല, വള അങ്ങനെയുള്ള സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾ വീട്ടിൽ തന്നെ വെച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ക്ലോക്ക് റൂമുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ മാനസികമായ, കാരണം നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ചില കുട്ടികൾ പെട്ടെന്ന് വായിച്ചു പഠിക്കുന്നവരുണ്ട്. അത് ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ വസ്ത്രധാരണം. നിങ്ങളുടെ ഷൂ ഒക്കെ ധരിച്ചുകൊണ്ട് പോകുന്നവരുണ്ടാവും. സാധാരണ ചെരുപ്പ് ധരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ വളരെയധികം പോക്കറ്റുകളുള്ള ജീൻസ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പെൺകുട്ടികളാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ, മാല, വള, അതുപോലെ തന്നെ ഈ മോതിരം ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി പോവുക. കാരണം അത് അകത്തേക്ക്, പരീക്ഷാ ഹാളിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പോലീസ് നിങ്ങളെ സമ്മതിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്ലോക്ക് റൂമിൽ വെക്കേണ്ടി വരും. ഒന്ന് ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് ഹെൽപ് ഡെസ്ക് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിഥിയായി എത്തിയത് കരിയർ വിദഗ്ധനായ ജലീഷ് പീറ്ററാണ്. സർ, വളരെ നന്ദി പങ്കെടുത്തതിന്. നാളെ വീണ്ടും ഇതേ വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.